നേത്ര സഞ്ചാരം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചീക്കിലോട് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ തേവർക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഏവർക്കും സ്വാഗതം. കേരളത്തിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ക്ഷേത്രങ്ങളെല്ലാം വെറും 6 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലെ സ്ഥിതി ചെയ്യുന്ന ഏക ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ കാക്കൂർ എന്ന ദേശത്തായാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ക്ഷേത്രങ്ങളെല്ലാം വെറും 6 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലെ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മത്സ്യാവതാര മൂർത്തിയുടെയും കൽക്കിയുടെയും പ്രതിഷ്ഠകൾ മറ്റെവിടെയും ഇല്ലെന്നാണ് വിശ്വാസം. ജലസമൃദ്ധവും വറ്റാത്ത നീരുറവുകളുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേത കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ കോഴിക്കോടിൻ്റെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന പൊൻകുന്നമലയുടെ തായ്വാരത്തായാണ് ഈ ക്ഷേത്രങ്ങളുള്ളത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 10-ാമത്തെ അവതാരമായ കൽക്കിയുടെ ഊർ എന്നത് ലോപിച്ചാണത്രേ കാക്കൂർ എന്ന ദേശത്തിന് ആ പേര് വന്നത് എന്നാണ് വിശ്വാസം. കൽക്കിയുടെ ഊർ എന്നത് കൽക്കിയൂർ എന്നും പിന്നീടത് ലോപിച്ച് കാക്കൂർ എന്നുമായി എന്നാണ് കരുതപ്പെടുന്നത്. ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ 9-5 നിന്നും ഏകദേശം 500 മീറ്റർ മാറിയാണ് മത്സ്യാവതാര മൂർത്തി പ്രതിഷ്ഠയുള്ള ദശാവതാര ക്ഷേത്രങ്ങളിൽ 1-ാമത്തെ ക്ഷേത്രമായ ശ്രീ പെരുമീൻപുറം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരുമീൻപുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ മത്സ്യാവതാര മൂർത്തിയുടെ ശിരസ് ഇവിടെയും അഗ്രഭാഗം അല്പം മാറി ചീക്കിലോട് എന്ന ദേശത്ത് തേവർക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലുമാണെന്നാണ് വിശ്വാസം. കാപ്പാട് അടിവാരം തുഷാരഗിരി ദേശീയപാതയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ തേവർക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പോൾ നാശോന്മുഖമായി കിടക്കുകയാണ്. ചിരപുരാതനമായ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ വിളക്ക് വെപ്പ് ആരാധന മാത്രമാണ് നടന്നു വരുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്തും മറ്റ് കാരണങ്ങളാലും പൂർണ്ണമായി തകർന്നു പോയ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളും മറ്റും ക്ഷേത്രക്കുളത്തിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ മത്സ്യാവതാര മൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ ചില ഭാഗങ്ങൾ ക്ഷേത്രക്കുളക്കരയിൽ നിന്ന് ലഭിക്കുകയും അത് ചേർത്ത് വെച്ചാണ് ദേവൻ ഇപ്പോൾ വിളക്ക് വെപ്പാരാധന നടത്തി വരുന്നത്. ക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ സമീപകാലത്ത് നടന്ന പ്രശ്നം വെപ്പിൽ ശ്രീ തേവർക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുന്നതുമായി ഈ ദേശം സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിന് കാരണമാകുമെന്നും ഇവിടുത്തെ പ്രതിഷ്ഠ മത്സ്യാവതാര മൂർത്തിയായതിനാൽ ക്ഷേത്രക്കുളത്തിന് പ്രാധാന്യം നൽകണമെന്നും തെളിഞ്ഞു. ചീക്കിലോട് ദേശത്തിൻ്റെ ദേശക്ഷേത്രങ്ങളിലൊന്നായി കരുതി വരുന്ന തേവർക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവന്മാരില്ല എന്നതൊരു പ്രത്യേകതയാണ്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പെരുമീൻപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായി കരുതി വരുന്നതിനാൽ ശ്രീ തേവർക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രവും ദശാവതാര ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായി കരുതി വരുന്നുണ്ട്. ബാലുശ്ശേരി നന്മണ്ട ചീക്കിലോട് റൂട്ടിലായാണ് ശ്രീ തേവർക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.